വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കാലമൊക്കെ മാറി, കുട്ടികളൊന്നും പഴയ പോലെയല്ല. അല്ലെങ്കിൽ പഴയ കുട്ടിക്കാലം നൊസ്റ്റാൾജി ആയിക്കൊണ്ട് നടക്കുന്ന 70s, 80s, 90s തലമുറയെ പോലെയല്ല. അതുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥയായ നിഷ ജോഷി തനിക്കുണ്ടായ അനുഭവം പറയുമ്പോൾ ചുറ്റും നടക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്ന് ഓർത്തു പോകുന്നത്. നിഷ ഷാജി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിങ്ങനെ: പോലീസുകാർ മിക്കവരും ദൈനംദിനം അപകടം പിടിച്ച് ഡ്യൂട്ടികളിലൂടെ കടന്നു പോവാറുണ്ട്. മദ്യപിച്ച് ലെക്കുകെട്ടവരെയും മാനസിക പ്രശ്നമുള്ളവരെയും കൊലയാളികളെയും ഒക്കെ നേരിടാറുമുണ്ട്. ഏകദേശം 20 വർഷത്തോടടുക്കുന്ന എന്റെ സർവീസ് ജീവിതത്തിലും ഇത്തരം അനവധി ആളുകളുമായി കണ്ടുമുട്ടുകയും ഇടപഴകുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം സർവീസിൽ ആദ്യം. ഇന്നലെ ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. രാവിലെ കോട്ടയം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ കുട്ടികൾക്ക് ലീഡർഷിപ്പിനെ കുറിച്ചും ഡ്രഗ്സിനെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് ുള്ളൂ. അപ്പോഴാണ് ഒരച്ഛൻ ആകെ വെപ്രാളത്തിൽ സ്റ്റേഷനിലെത്തിയത്. അദ്ദേഹത്തിന്റെ 10th class പഠിക്കുന്ന മകൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. കുട്ടിക്ക് ഒരു കാമുകിയുണ്ട്, ഓൺലൈൻ വഴി പരിചയപ്പെട്ട കണ്ണൂർക്കാരി. അവൾ അവനെ തേച്ചതുകൊണ്ട് അവളെ കൊല്ലാൻ പോകാൻ വണ്ടിക്കൂലിക്ക് കാശ് ചോദിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു. ഇതായിരുന്നു ആ അച്ഛന്റെ പരാതി. ഇന്നലെ എല്ലാവർക്കും സ്പെഷ്യൽ ഡ്യൂട്ടി ആയതിനാൽ സ്റ്റേഷനിൽ ആളില്ല. സ്വാഭാവികമായും ചൈൽഡ് ഫ്രണ്ട്ലി കൂടിയായ എനിക്കായി കുട്ടിയെ നേരെയാക്കേണ്ട ചുമതല. രാവിലെ കുട്ടികളുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് ആത്മവിശ്വാസത്തിലായിരിക്കുന്ന എനിക്ക് ഇത് കേട്ടപ്പോൾ സോ സിമ്പിൾ, എത്രയോ കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. SPCയുടെ ഭാഗമായി എത്രയോ കുട്ടികളെ കാണുന്നു, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു. ഇതൊക്കെ നിസ്സാരം. കുട്ടിയായതുകൊണ്ട് യൂണിഫോം മാറി സിവിൽ ഡ്രസ്സിൽ ഞാൻ തയ്യാറായി. സ്റ്റേഷനിൽ നിന്നും കഷ്ടി 1 km മാത്രമേ അവരുടെ വീട്ടിലേക്കുള്ളൂ. ഞാൻ എന്റെ ആക്ടീവയിൽ പോകാൻ തയ്യാറായപ്പോൾ അവരുടെ കാറുണ്ട്, അതിൽ പോകാമെന്നായി അവർ. അവിടെ ചെന്ന് കഴിഞ്ഞ് അവനെ കേൾക്കേണ്ടത് എങ്ങനെയാണെന്നും അവനെ ഒന്ന് ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കണമെന്നൊക്കെ ആലോചിച്ച് ഞാൻ വണ്ടിയിലിരുന്നു. എന്റെ മോനും ഏകദേശം അതേ പ്രായമൊക്കെയാണല്ലോ. കാർ ഒരു വലിയ വീടിന്റെ മുറ്റത്തേക്ക് ചെന്നാണ് നിന്നത്. ആ വീട്ടിൽ ആരൊക്കെയോ ഉണ്ടായിരുന്നു അവനു ചുറ്റും. ഞാൻ ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി. ഉടനെ അവൻ അലറിക്കൊണ്ട് ചാടി എഴുന്നിട്ടും, നീ ആരാ? ഞാൻ മറുപടി പറയുന്നതിന് മുൻപ് കുട്ടിയുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ഒരു സാറാണെന്ന് പറഞ്ഞു. മോനെ ഒന്ന് കാണാൻ വന്നതാണ് എന്ന് സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു. പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്നവരെ തള്ളിമാറ്റി അവൻ അകത്തേക്ക് പാഞ്ഞു. തിരിച്ച് അലറിക്കൊണ്ട് എന്റെ നേരെ പാഞ്ഞു വന്നു. ഒരു വെട്ടുകത്തി എന്റെ നേരെ ആഞ്ഞു വീശി. ഒരു നിമിഷം ഞാൻ മരണം മുന്നിൽ കണ്ടു. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള അവനെ തടയാൻ അവർ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. കത്തി താഴെ ഇടട എന്ന് പറയുമ്പോൾ, താഴെ ഇടാൻ ഇത് സിനിമയല്ലോ, ഒരു കുട്ടിയെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത നീയൊക്കെ പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ പോലീസാണോ എന്നൊന്നും ചോദിച്ച് ആരും ഈ വഴിക്ക് വരണ്ട. കാരണം ഡ്രഗ് അഡിക്ഷനും ഗെയിംസ് അഡിക്ഷനുമുള്ള ഒരു കുട്ടിയുടെ വയലൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെട്ടുകത്തി ആഞ്ഞു വീശുന്നവനെ കീഴ്പ്പെടുത്താൻ അപ്പോൾ സെൽഫ് ഡിഫൻസിന്റെ പാഠങ്ങളൊന്നും മനസ്സിലേക്ക് വന്നതുമില്ല. ഒന്നു മാത്രം മനസ്സിൽ വന്നു, എന്റെ അപ്പനില്ലാത്ത കുട്ടികൾക്ക് അമ്മയും കൂടി ഇല്ലാതാവുമല്ലോ എന്ന്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ദിവസം ആദരാഞ്ജലികൾ സ്റ്റാറ്റസായി എല്ലാവരും ഇടും. വളരെ തുച്ഛമായ റിസ്ക് അലവൻസ് കിട്ടുന്ന പോലീസ് ജോലിക്ക് വെട്ടുകൊണ്ട് റിസ്ക് എടുക്കാൻ കഴിയാത്തത് കൊണ്ടും സ്കൂട്ടാവുകയല്ലാതെ എനിക്ക് മുൻപിൽ അപ്പോൾ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. ഓപ്പോസിറ്റ് വീട്ടിലേക്കാണ് ഞാൻ ചെന്നത്. എന്നേക്കാൾ ആരോഗ്യമുള്ള അവൻ വെട്ടുകത്തിയുമായി പിറകെയും. ആ വീട്ടുകാർ ഹെൽപ്പ് ചെയ്താൽ അവരുടെ കൂടെ സഹായത്തോടെ അവനെ കീഴ്പ്പെടുത്താം. പക്ഷേ വീട്ടുകാർക്ക് അവനെ ഭയമാണെന്നും തോന്നുന്നു. ഞാൻ അടുത്ത വീട്ടിൽ നിന്നും സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചു. ജീപ്പ് വരുവാൻ പറഞ്ഞു. സംഭവം അറിഞ്ഞ് ജീപ്പ് എത്തി. അപ്പോഴേക്കും അവൻ വെട്ടുകത്തിയുമായി അലറിക്കൊണ്ട് റോഡിലൂടെ നടക്കുകയാണ്. ഇതിവിടെ കുറിക്കാൻ കാരണം വേറെ ഒന്നുമല്ല. എന്റെ സഹപ്രവർത്തകർക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇനി ഉണ്ടാകരുത് എന്ന് ഓർക്കണം. കാലം ഒരുപാട് മാറി. എത്ര ആളില്ലാത്ത സ്റ്റേഷൻ ആണെങ്കിലും ഇന്ന് എനിക്ക് സംഭവിച്ചതുപോലെ ഒറ്റയ്ക്ക് ഡ്യൂട്ടിക്ക് പോവാതിരിക്കുക. എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ എന്തിന് ഒറ്റയ്ക്ക് പോയെന്ന് കുറ്റപ്പെടുത്താനേ ആളുണ്ടാവും. നമ്മൾ കുട്ടികളായിരുന്നപ്പോഴത്തെ പോലത്തെ കുട്ടികളല്ല ഇപ്പോൾ. നമ്മൾ കണ്ട തുലഭാരം കണ്ട് വളർന്നവർ അല്ല അവർ. ആക്ഷനും വയലൻസുമുള്ള KGF കണ്ട് വളരുന്നവരാണ്. PUBG ഫ്രീഫയറിനും അഡിക്റ്റായി വളരുന്നവരാണ്. ലാഘവത്തോടെ അവരെ കൈകാര്യം ചെയ്യുമെന്ന അമിത ആത്മവിശ്വാസം ഒരിക്കലും വേണ്ട. എന്നെ അവൻ ഉപദ്രവിച്ചാലും അവൻ കുട്ടി എന്ന പ്രിവിലേജ് ഉണ്ട്. അവനുവേണ്ടി സംസാരിക്കാൻ ബാലാവകാശ കമ്മീഷനുകളുണ്ട്. ഞങ്ങളുടെ ടാക്സ് കൊണ്ട് ശമ്പളം തരുന്നത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് എന്ന് ഘോരഘോര വാദിക്കുന്നവരോട് അവരവരുടെ മക്കളെ കൺട്രോളിൽ വളർത്താൻ പഠിക്കുക എന്നൊരു അപേക്ഷയുണ്ട്. ചെയ്യേണ്ട കടമകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി എല്ലാം പോലീസിന്റെ മാത്രം ഉത്തരവാദിത്വം എന്ന ചിന്തയും കളയുക. ഡി അഡിക്ഷൻ വേണ്ടവർക്ക് അത് കൗൺസിലിംഗ് വേണ്ടവർക്ക് അതും നൽകുക. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ചൈൽഡ് ലൈനും ഒക്കെ നിങ്ങളെ സഹായിക്കാനുണ്ട്. എല്ലാത്തിനും മരുന്ന് പോലീസിന്റെ കയ്യിലില്ല. ചൂരലെടുത്ത് പോലും തല്ലാൻ നിയമം അനുവദിക്കുന്നുമില്ല. വെട്ടുന്നവന്റെ നേരെ വിരുമാറി കാട്ടിക്കൊടുക്കണമെങ്കിൽ പോലീസുകാർക്ക് കുട്ടിയും കുടുംബവും ഒന്നും ഇല്ലാതിരിക്കണം. NB കുട്ടിയെ ട്രീറ്റ്മെന്റിനും കൗൺസിലിംഗിനുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു കുറിപ്പ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.